മോർണിംഗ് ഷോയിൽ ഇനി അതിഥിയുടെ സമയമാണ്. നമ്മളെ കാത്ത് അതിഥി തയ്യാറായിരിക്കുകയാണ്. നർത്തകിയായ ഗായത്രി, ഡോക്ടർ ഗായത്രി സുബ്രഹ്മണ്യമാണ് ഇന്ന് മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം. സ്വാഗതം ശ്രീ ഗായത്രി. നമസ്കാരം. ഒരു ഡാൻസറെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരുപാട് കുട്ടികൾ നൃത്തം പഠിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ഇപ്പോൾ മോർണിംഗ് ഷോ കാണുമ്പോൾ ഒരു ഡാൻസറെ അതിഥിയായി കാണുന്നതിന് സന്തോഷമായിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഡോക്ടർ ഗായത്രി സുബ്രഹ്മണ്യം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് കേരള നടനത്തിലാണ്. കേരളത്തിൽ തന്നെ അധികം ഡാൻസേഴ്സ് ഇല്ല. ഇവിടെ ഉണ്ടായ ഒരു ആർട്ട് ഫോമിനെ ഇത്രയേറെ പ്രൊമോട്ട് ചെയ്യാൻ എന്തുകൊണ്ട് കേരള നടനത്തിലേക്ക്? ഞാൻ പണ്ട് മുതൽ പഠിച്ചു വന്നതൊക്കെ ഭരതനാട്യമായിരുന്നു. പക്ഷേ കേരള നടനം എന്ന ആർട്ട് ഫോമിനെ പലരും തഴയപ്പെട്ട ഒരവസ്ഥയാണ് ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടത്. ഞാൻ മ്യൂസിക് കോളേജിൽ വന്നിട്ടാണ് കേരള നടനം ആദ്യമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരവസ്ഥ കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം ഒരു ഡാൻസ് കമ്പോസ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ഡാൻസ് കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരു ആർട്ട് ഫോം തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് അതിനെ തഴയുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് വളരെ വിഷമം തോന്നിയ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ മെയിനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പഠിച്ചു വന്നപ്പോൾ അതിനോടുള്ള ഒരു ഇഷ്ടം കൂടിക്കൂടി വന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു കവിതയാണേലും എന്ത് സോങ് വേണമെങ്കിലും എടുത്ത് ചെയ്യാം. എന്ന് വെച്ചാൽ ഫ്യൂഷൻ അല്ലാത്ത സ്വാതിരുന്നാളിൻ്റെ ആണെങ്കിലും നമുക്ക് സംസ്കൃത പദങ്ങളാണെങ്കിലും അതല്ല തമിഴാണെങ്കിലും ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റും. കേരള നടനത്തിൽ മോഹിനിയാട്ടത്തിൽ എന്ന് പറയുമ്പോൾ മോഹിനിയാട്ടത്തിൽ ഒരു മലയാളിത്വമുള്ള പാട്ടുകൾ അല്ലെങ്കിൽ മണിപ്രവാളം അങ്ങനെയുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല, ഏത് ലാംഗ്വേജ് യൂസ് ചെയ്യാം. അങ്ങനെയാണ് ഗുരുഗോപിനാഥ് ഗുരുജി പറഞ്ഞിരിക്കുന്നത്. കേരള നടനത്തിൽ ഒത്തിരി എക്സ്പെരിമെൻറ്റുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ തൈവാൻ ഡാൻസ് അല്ലെങ്കിൽ നങ്ങിയാർകൂത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒത്തിരി എക്സ്പെരിമെൻറ്റ് ചെയ്തു. ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ് കണ്ടെത്തിയത്? എന്ന് വെച്ചാൽ ഒരു സമയത്ത് പലരും പറഞ്ഞു കേരള നടനം കഥകളിയുടെ ഡാൻസ് ഫോമാണ്. അപ്പോൾ എന്ത് കഥകളി ചെയ്താൽ പോരെ, എന്തിനാണ് ഈ കേരള നടനം ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് തോന്നി അല്ല അങ്ങനെയല്ല, ഇത് രണ്ടും രണ്ടാണ്. കഥകളി വേറെയാണ്, കേരള നടനം വേറെയാണ്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന എന്താ ഡുയറ്റായിട്ട് ചെയ്യുന്ന ഉഷ ചിത്രലേഖ എന്ന കഥാപാത്രങ്ങളെടുത്തിട്ട് കഥകളി ചവറപ്പാർക്കുട്ടി അമ്മയും കേരള നടനം ഞാനുമായിട്ട് അങ്ങനെ രണ്ട് ക്യാരക്ടറും ഒരേ സ്റ്റോറിയിലുള്ള രണ്ട് ക്യാരക്ടർ രണ്ട് ആർട്ട് ഫോമിലായിട്ട് ഞങ്ങൾ ചെയ്തു. അന്ന് ഓഡിയൻസിന് മനസ്സിലായി കഥകളി വേറെ തന്നെയാണ്, കേരള നടനം വേറെ തന്നെയാണ്. അപ്പോൾ അതിന് ശേഷം മുതലാണ് കേരള നടനം മറ്റുള്ള ആർട്ട് ഫോമിൽ നിന്ന് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കണം എന്നുള്ളതായി. അപ്പോൾ അതുകൊണ്ടാണ് പല നമ്മളെ ഇന്ത്യൻ ക്ലാസിക്കൽ ആർട്ട് ഫോംസുമായിട്ട് മിക്സ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ചെയ്ത് വന്ന് ഈ അടുത്തിടെ ഒരു ജാപ്പനീസ് ടീച്ചറുമായിട്ട് ജാപ്പനീസ് ഡാൻസിൻ്റെ കൂടെയും കേരള നടനം ചെയ്യാനൊരു അവസരം എനിക്ക് കിട്ടി. കാരണം അത്രയും വലിയൊരു ടീച്ചറിൻ്റെ കൂടെ ചെയ്യാന്ന് പറഞ്ഞ മഹാഭാഗ്യം. ഈ ഫ്യൂഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഏറ്റവും ഒടുവിലായി ചെയ്തത് നങ്ങിയാർകൂത്തിനൊപ്പം കേരള നടനവും കൂടെ മിക്സ് ചെയ്ത ഒരു ഫ്യൂഷൻ ആയിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു നൃത്ത ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ കോൺസെപ്റ്റിലേക്ക് എത്തിയത്. അത് മാർഗി ഉഷ ചേച്ചിയും ഞാനും കൂടെ ഇരുന്നിട്ടാണ് ചെയ്തത്. അപ്പോൾ പലരും അത് കഥകളി ചെയ്യുമ്പോഴും വന്നിരുന്നു. ഉഷ ചേച്ചിയോട് തന്നെ കൂടിയാട്ടത്തിൽ ഉള്ള പലരും പറഞ്ഞു എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉഷ ചേച്ചി എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഏതൊരു കലാകാരിക്കും ഒരു ലെവല് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വൈഡായിട്ട് ചെയ്യണം എന്ന് ഫീൽ ചെയ്യും. കാരണം ഒതുങ്ങിപ്പോരുതെന്നുള്ള എല്ലാവർക്കും തോന്നും. അങ്ങനെ വന്നതാണ് നമ്മൾ പത്മസുബ്രഹ്മണ്യം ഭരതനാട്യം എന്ന് പറയില്ല, അവരുടെ ആർട്ട് ഫോമിന് ഭരതനാട്യം എന്ന് പറയാറില്ല, ഭരതനൃത്തം എന്നേ പറയാറുള്ളൂ. കാരണം അവർ ഭരതനാട്യം എന്ന് പറഞ്ഞാൽ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതിൽ നിന്ന് കുറച്ചും കൂടി അവർ വൈഡായിട്ട് ചിന്തിച്ച അവരുടെ ഒരു ശൈലിയാണത്. അപ്പോൾ അങ്ങനെയാണ് ഭരതനൃത്തം വന്നത്. അതേപോലെ ഞങ്ങൾക്ക് മനസ്സിൽ കുറച്ചും കൂടെ വൈഡായിട്ട് ചിന്തിക്കണം എന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണ് ഉഷ ചേച്ചി. അപ്പോൾ അത് കാരണം ഉഷ ചേച്ചിയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അത് ഇത് എന്താ സത്യഭാമയും ശ്രീകൃഷ്ണനും അങ്ങനെയാണ് ചെയ്തത്. കേരള നടനത്തെ സ്നേഹിക്കുന്ന ഡോക്ടർ ഗായത്രി മലയാളിയല്ല,
അല്ല. അത് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. എന്തായാലും എങ്ങനെയാണ് കേരളത്തിലേക്കുള്ള ഒരു വരവ്? എൻ്റെ അച്ഛൻ ഓട്ടീസ് എലിവേറ്റർ കമ്പനിയിലായിരുന്നു. അദ്ദേഹം ട്രാൻസ്ഫറായി, ഞാൻ തഞ്ചാവൂർ സ്വദേശിയാണ്, ട്രാൻസ്ഫറായി ട്രിവാൻഡ്രത്ത് വന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ വന്നതിന് ശേഷം പഠിച്ചതൊക്കെ തമിഴ് തന്നെയാണ്, ബാക്കി തമിഴ് സ്കൂളിലാണ് പഠിക്കുന്നതൊക്കെ. പക്ഷെ ആ പഠിക്കുന്ന കാലഘട്ടത്തും എനിക്ക് മലയാളി ഫ്രണ്ട്സ് കുറവാണ്, മലയാളവുമായിട്ട് അത്ര ഒരു ഇണക്കം ആയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കോളേജിൽ വരുമ്പോഴാണ് ഞാൻ ശരിക്കും മലയാളം പഠിക്കുന്നത്, മലയാളം ഭാഷ പഠിക്കുന്നതും മലയാളം എഴുതാനും ഒക്കെ പഠിക്കുന്നതും. ഫ്രണ്ട്സും എല്ലാം മലയാളി, അപ്പോൾ മലയാളം പഠിച്ചേ പറ്റൂ എന്നുള്ളതേ. ഡോക്ടർ, തഞ്ചാവൂരിൽ നിന്നാണല്ലോ, അപ്പം തഞ്ചാവൂർ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര കലകളുടെയും സംസ്കാരത്തിൻ്റെയും ഒരു നാടാണ്. ആ ഒരു നാട്ടിൽ ജനിച്ചു വളർന്നത് ഒരു നർത്തകിയിലേക്കുള്ള യാത്ര എത്രത്തോളം സുഗമമാക്കി? അതിനെക്കുറിച്ച് എന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്കൂളിലെന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രൈഡേയും, ഇവിടെ അങ്ങനെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, എല്ലാ ഫ്രൈഡേയും ഓരോ ക്ലാസ്സിലും, അപ്പോൾ മൺഡേ വന്നിട്ട് പേരെഴുതിയെടുക്കും ആർക്കൊക്കെ നെക്സ്റ്റ് ഫ്രൈഡേ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈം ഫുൾ എല്ലാ ഫ്രൈഡേയും കുട്ടികളുടെ കല, അവരുടെ നമ്മുടെ കൾച്ചർ വളർത്താൻ വേണ്ടിയിട്ട്, ഓരോ കുട്ടികളിലും ഓരോ കഴിവുണ്ടാവും, അപ്പോൾ ആ കഴിവ് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം എല്ലാ ഫ്രൈഡേയും ഒരു ക്ലാസ്സിൽ 10 കുട്ടികൾക്ക് പെർഫോം ചെയ്യണമെങ്കിൽ 10 പേർക്കും പെർഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സ്കൂളിലെ എല്ലാ കുട്ടികളെയും വിളിച്ചിട്ട് ചോദിക്കും, അപ്പോൾ അതിൽ ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കും. എല്ലാവരും ഒന്നും കൊടുക്കില്ല, ഒരു ക്ലാസ്സിൽ നിന്ന് 2 പേരോ 3 പേരോ കൊടുക്കും. അപ്പോൾ ഈ ആഴ്ച കൊടുത്താൽ അടുത്ത ആഴ്ച കൊടുക്കില്ല. അങ്ങനെ അങ്ങനെ നമ്മൾ എല്ലാ ആഴ്ചയും എൻ്റെ ക്ലാസ്സിൽ നിന്ന് എന്തായാലും ഞാനുണ്ടാവും. അപ്പോൾ അതിനോട് ഡാൻസിനോടുള്ള ഇൻട്രസ്റ്റ് കൂടി കൂടി വന്ന് ഈ ആഴ്ച ചെയ്താലും അടുത്ത ആഴ്ച പുതിയതായിട്ട് ചെയ്യണം എന്തെങ്കിലും, അങ്ങനെ ഓരോ ആഴ്ചയിലും നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു എന്താ മനസ്സിലിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും അങ്ങനെ 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 വന്നത്. അത് എനിക്കെന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്ത് ഒരുപാട് കുട്ടികളുണ്ട്. ഒരു കലാകാരിയുടെ വളർച്ചയ്ക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും അത്യാവശ്യം കുടുംബത്തിൻ്റെ പിന്തുണയാണ്. അതെ, കുടുംബത്തെക്കുറിച്ച് പറയാമോ? ഹസ്ബൻഡ് സുബ്രഹ്മണ്യൻ, ഒരു മകളുണ്ട് സുബലക്ഷ്മി, പേര്, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഡാൻസ് ഇഷ്ടമാണ്, അവളും പെർഫോം ചെയ്യുന്നുണ്ട്, എൻ്റെ കൂടെ തായ്വാനിലൊക്കെ വന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവാണ്, വീട്ടിലെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവരും വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫാമിലിയാണ്. എൻ്റെ പേരൻസ് ആണെങ്കിലും ഹസ്ബൻഡിൻ്റെ പേരൻസ് ആണെങ്കിലും വളരെ സപ്പോർട്ടീവാണ്. എന്തായാലും ഇങ്ങനെയൊരു അതിഥിയെ നമുക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. എനിക്ക് തോന്നുന്നു കേരളത്തിലെ കുട്ടികളിൽ കൂടുതൽ ഈ കേരളം നടനം എന്ന കേരളത്തിൻ്റെ തനത് കലാരൂപത്തെ കൂടുതൽ അറിയാൻ ഡോക്ടർ ഗായത്രിയിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മോർണിംഗ് ഷോയിൽ അതിഥിയായതിന് വളരെയധികം നന്ദി. നന്ദി, നമസ്കാരം. എല്ലാവിധ ആശംസയും.